ഇപ്പോൾ ഇനി നമ്മൾ ഒരു സാഹിത്യകാരിയെ കൂടി പരിചയപ്പെടുകയാണ്. സമൂഹത്തിൽ നടക്കുന്ന അനീതിക്കെതിരെ തൂലിക ചലിപ്പിക്കുകയാണ് രവിത ഹരിദാസ് എന്ന ഈ സാഹിത്യകാരി. രവിത ഹരിദാസ് ഒരു വീട്ടമ്മയാണ് എന്നതാണ് ഒരു പ്രത്യേകത. യുവജനക്ഷേമ ബോർഡിന്റെ പുരസ്കാരവും ഈ വീട്ടമ്മ സ്വന്തമാക്കിയിട്ടുണ്ട്. എഴുത്തിനെ ഇഷ്ടപ്പെട്ടു തുടങ്ങിയത് സ്കൂൾ കാലഘട്ടത്തിൽ. ഏഴാം ക്ലാസ് മുതൽ സജീവമല്ലാത്ത കുത്തിക്കുറുക്കിലുകൾ. വിവാഹശേഷം പതിയെ കവിതയുടെ വഴിയിലേക്ക്. ബി എഡ് പഠനശേഷം അധ്യാപികയായി 7 വർഷക്കാലത്തെ സേവനം. അധ്യാപന ജീവിതത്തിന് താൽക്കാലിക വിരാമമിട്ടതോടെ കവിത രവിതയെ കീഴടക്കി. നിൻകിനാക്കളിലാൾ നിറങ്ങിയ നഖശിഖരങ്ങളെ വേപധുവോടെ ഏറ്റുവാങ്ങുന്നു ഞങ്ങൾ നൂറു നൂറമ്മമാർ. 2 കവിതാസമാഹാരങ്ങളും ഇതിനിടെ പുറത്തിറങ്ങി. സാമൂഹിക പ്രതിബദ്ധതയുള്ള വിഷയങ്ങളിൽ പ്രതികരിക്കാനുള്ള ആയുധമാണ് ഈ വീട്ടമ്മയ്ക്കുന്ന കവിത. നമുക്ക് നേരിട്ട് പറയാൻ സാധിക്കാത്ത പല കാര്യങ്ങളും എഴുത്തിലൂടെ വായനയിലൂടെ കുട്ടികളിലേക്ക് എത്തിക്കാൻ സാധിക്കും. അതിലൂടെ സ്ത്രീകൾക്കും കുട്ടികൾക്കും വേണ്ടിയുള്ള പോരാട്ടങ്ങൾ ഇനിയും തുടരും. പകർനാട്ടം എന്ന കവിതാസമാഹാരത്തിനാണ് ഇത്തവണ രവിത പുരസ്കാരത്തിന് അർഹരായിരിക്കുന്നത്. ഹിന്ദി, ഇംഗ്ലീഷ്, മലയാളം തുടങ്ങി 3 ഭാഷകളിലും രവിത കവിതകൾ രചിച്ചിട്ടുമുണ്ട്. 3ാമത് കവിതാസമാഹാരം പുറത്തിറക്കാനായുള്ള തയ്യാറെടുപ്പിലാണ് ഈ വീട്ടമ്മ. മീഡിയ 1, കൊച്ചി.